ഹരിയാന സംസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഡൽഹിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഏത് കാടാ പറഞ്ഞു സാർ? ആരവലി ഹിൽസ് ആണ്. ആരവലി ഹിൽസ് കണ്ടോ, പ്രത്യേക മരങ്ങളെ. ഡൽഹി മുതൽ ബോംബെ വരെ പരന്ന് കിടക്കുന്ന ആരവലി ഹിൽസ്. ചെളിയാണ് കേട്ടോ. ഇല്ലേ മോളെ, ഇതാണ് നമ്മള് ഇവിടെ നമ്മള് ഒരു മദ്രസക്ക് തറക്കല്ല് ഇട്ടിട്ടുണ്ട്. ഇപ്പോ അതിന്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു അന്ധയായ കുടുംബത്തിന് നമ്മള് വയസ്സായ ഒരു കുടുംബത്തിന് വീട് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എന്താ ഇവരുടെ വരുമാന മാർഗം? ഇവരുടെ വരുമാന മാർഗങ്ങളുണ്ടല്ല, ഈ പോത്ത് ഡൽഹിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഡൽഹിയിൽ പോയിട്ട് ഡെയിലി പോയി ജോലി ചെയ്ത് വരുന്ന ഒരുപാട് ഇതൊക്കെയാണ് അവിടുത്തെ വീടുകൾ കേട്ടോ. ചെറിയ സ്റ്റേ കൊണ്ട് ഉണ്ടാക്കിയ താൽക്കാലികമായ വീടുകളെ പോലെ തോന്നും. വലൈക്കും സലാം. ഇവര് നമ്മളെ ഒരന്തയായ കുടുംബമാണ്. ഇവർക്ക് നമ്മള് വീട് വെച്ചിട്ട് ഈ വീടിന്റെ പണി. ഇത് തൊയ്ബന്റെ കയ്യിലുണ്ടാക്കിയ വീടാണ്. ഒരു ബാത്റൂം, ഒരു കുളി റൂം, രണ്ട് റൂം, കിച്ചൺ. ഇനി ഈ സൈഡില് വേറെ ഓൾറെഡി ഉണ്ടാക്കി, ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷീറ്റ് ഇടാനാണ്. ഷീറ്റ് അപ്പൊ ഇത് തൊയ്ബന്റെ കീഴിലുണ്ടാക്കിയൊരു വീടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ രണ്ട് ബാത്റൂം, പിന്നെ ഇത് ഇനി ഇവിടെ കിച്ചണ് പുറത്തേക്ക് ഉണ്ടാക്കാണ്ട്. ഇത് വീടാണ്, രണ്ട് റൂം അല്ലേ, രണ്ട് റൂമുള്ള വീട്. ഇതൊക്കെ 3 ലക്ഷം രൂപ അല്ലേ. ഇതൊക്കെ ഇവിടുത്തെ ഒരു നല്ല സ്റ്റാൻഡേർഡ് വീടായിരിക്കും. വാർത്ത വീട്, അതെ 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 അതെ, ഒക്കെ ഷീറ്റാണ്. ഷീറ്റിന്റെ മേലെ സ്റ്റിക്ക് എന്താ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണും. നല്ല വാർപ്പിന്റെ വീടാണ് കേട്ടോ. ഫിനിഷിംഗ് ഇതവരുടെ റൂം. അവരുടെ കട്ടിലൊക്കെ ഉണ്ടല്ലേ മരത്തിൻ്റെ. ഇതിന് ശരിക്കും എത്ര? 3 ലക്ഷം രൂപ. വീടും ബാത്റൂമും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഷ്ടിക വെച്ചിട്ടാണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഈ ഗ്രാമത്തിന്റെ തലവനാണോ? ആ, ഈ ഗ്രാമത്തിന്റെ തലവൻ എന്ന് പറയാനില്ല. ഈ ഗ്രാമത്തില് പള്ളിയിലെ ഖതീബ് മൂപ്പരാണ്. ഈ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചികിത്സ മൂപ്പരാണ്. ആ ശരി. നാം ക്യാ, നാം ക്യാ, നാം ക്യാ, അപ്പൊ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക്. ആ ബസ് ബസ്, പിന്നാലെ ഓടിയേറ്റ കുട്ടികള്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ടോ. ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വീടാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്താണ് തൊയ്ബൻ്റെ കീഴിൽ എന്ത് ചെയ്യുന്നത്, ഡൽഹി തൊയ്ബ ഹെറിറ്റേജിൻ്റെ കീഴിൽ പാവങ്ങൾക്ക്. ഇപ്പോൾ അവിടെ ഉള്ള വീട് അന്ധയായൊരു കുടുംബത്തിന് വേണ്ടി വെച്ചു കൊടുത്ത വീടാണ്. ഏണ്ടോ, ഈ പോത്തിൻ്റെ വലിപ്പം നോക്കാം. ഇതാണ്ടോ, പോത്താണ് പ്രധാന വരുമാനം കേട്ടോ. ഇതിൻ്റെ മേലൊക്കെ ഷീറ്റിട്ടാണ്. ഈ വീടിൻ്റെ മുകളിൽ ഷീറ്റിട്ടിട്ട് അതിൻ്റെ മേലെ ഇഷ്ടിക വെച്ചിരിക്കുകയാണ്. വാർപ്പല്ല. അപ്പൊ ഇത് തൊയ്ബന്റെ കീഴില് നമ്മൾ സ്ഥലം വാങ്ങിയതല്ലേ? ഇത് അല്ല, ഇവരുടെ സ്വന്തം സ്ഥലം നമുക്ക് തരാം. അപ്പൊ ഇവിടെ തൊയ്ബന്റെ കീഴിൽ തൊയ്ബ അക്കാഡമി വരാൻ പോവാണ്. അപ്പം ഇത് ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിലേത്, 1000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഈ ഫുൾ ബിൽഡിംഗ് ആയിട്ട് 2 നില ഉണ്ടാക്കാനാണ് പ്ലാൻ ഉള്ളത്. 20 ലക്ഷം രൂപ ആവുക. അപ്പം അതിൽ 5 ലക്ഷം ഓഫറായിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്കി എമൗണ്ടും കൂടി വന്നാൽ ഈ ഒരു ഹരിയാനയിലെ പക്ക ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ഇറക്കി വെച്ചിട്ടുണ്ട് പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സംരംഭമായിരിക്കും ഇത്, തൊയ്ബ അക്കാഡമി എന്നുള്ളത്. അപ്പം ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അങ്ങോട്ട് സർക്കാരിൻ്റെ ആയിരിക്കും അല്ലേ.
ഇവിടെ മെയിനായിട്ട് ജീവിത മാർഗങ്ങൾ അതാ എരുമ ആട്. നസറത്ത് ഈ നാട്ടിലെ പള്ളിയിലെ ഇമാമാണ്, ഖതീബാണ്. മാഷാഅല്ലാഹ്. ഇത് അസറത്തിൻ്റെ മോനാണ്. ആ മാഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും. നിസാമി നിസാമി ബിരുദ ഇത് കണ്ടോ, ഇതൊരു വീടാണ് കേട്ടോ. ഇവിടെ അലക്കണ റോഡിലാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു വീടാണ്. പിന്നെ എന്താ ഇതിൻ്റെ അവസ്ഥ, രണ്ട് കട്ടില. പിന്നെ ഉള്ളിൽ ഇതാണ് ഇപ്പം ഈ കുട്ടികളൊക്കെ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരും കിടക്കുന്നുണ്ടാവുക. ഉള്ളിലൊരു വാതിൽ, അടച്ചുറപ്പുള്ള വാതിൽ എന്നല്ല, ഒരു വാതിലിൻ്റെ പേരിനൊരു വാതിൽ. അങ്ങനെ ഉള്ള സംഗതിയാണുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഫാനുണ്ടോ, ഈ സ്ത്രീകളും കുട്ടികളൊക്കെ ഈ ഒരു വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇത് മൊത്തം ഒരു തൊയ്ബ വില്ല ആക്കാനുള്ള പ്ലാനാണ്. ഈ ഒരു പാവപ്പെട്ട ആളുകൾക്കൊക്കെ രണ്ട് സൈഡിലായിട്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു തൊയ്ബ വില്ല രൂപീകരിക്കാനുള്ള സംഗതിയാണുള്ളത്. അതിനൊപ്പം തന്നെ നമുക്കൊരു തൊയ്ബ അക്കാഡമി ഉണ്ടാക്കാനുള്ള പ്ലാനാണുള്ളത്. അപ്പം ഈ ഒരു വീട് ഉണ്ടാക്കണേ അപ്പോൾ ഒരു 3.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്കൊരു വീടും ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയും ഇൻഷാല്ലാഹ്. അപ്പോൾ ഇവരുണ്ട്, അവർ ഉപയോഗിക്കുന്ന റോഡ് സൈഡിലാണ് ഇവരുടെ അലക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്ര ഒരു സൗകര്യമുള്ളൂ ഇവിടെ. പിന്നെ ഇത് നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഷാഫി നൂറാനി ഉസ്താദിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലേജ് ഏറ്റെടുക്കാനൊരു ടീം അങ്ങനെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ വില്ലേജിൽ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ വീട് കൊടുക്കാൻ താല്പര്യമുള്ളവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഉസ്താദിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട് ഇൻഷാല്ലാഹ്. അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.